കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ മഴ. വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. വിലങ്ങാട് പാലം വെള്ളത്തിനടിയിലായി. നിരവധി കടകളിൽ വെള്ളം കയറി. അഞ്ജലക്ഷ്മി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി. അഞ്ജലക്ഷ്മി, ജില്ലയിൽ ഇപ്പോൾ മഴ ശക്തമാണോ? നാശനഷ്ടങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് നിലവിൽ നൽകിയിട്ടുള്ളത്? നിഷ ഉച്ചയോടുകൂടിയാണ് കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ തുടങ്ങിയത്. വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ട്. ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതായുള്ള സംശയവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല വിലങ്ങാട് പാലം വെള്ളത്തിനടിയിലാണ്. നിരവധി കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വലിയ ആശങ്കയാണ് എന്തായാലും നിലവിലുള്ളത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ട്. ഉച്ചവരെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. മലയോര മേഖലയിലാണ് ശക്തമായ മഴയുള്ളത്. എന്നാൽ നഗരപ്രദേശങ്ങളിൽ നിന്ന് തന്നെ കാര്യമായ മഴയില്ല. ഇപ്പോഴും തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ്. മഴ ഇപ്പോഴും ശക്തമായി തുടരുന്നത് കൊണ്ട് തന്നെ തുടരുന്നുണ്ട്. എന്നാൽ ശക്തമായ കാറ്റുള്ളതാണ് അല്പം ആശങ്കയ്ക്കിടയാക്കുന്നത്. ഒരുപാട് ആശങ്കയ്ക്കിടയാക്കുന്ന സ്ഥലമാണ് വിലങ്ങാട്. ഇവിടെ നേരത്തെയും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകളിൽ താമസിക്കുന്നവരാണ് ഇപ്പോൾ താമസിക്കുന്നവർക്കാണ് ഇപ്പോൾ ആശങ്ക ഉയരാൻ കാരണമായിട്ടുള്ളത്. നിഷ, നിലവിൽ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. എന്നാലും മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം നിലവിൽ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല. നിഷ, അഞ്ജലക്ഷ്മിയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതായ സംശയമാണുള്ളത്. ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന് ഇപ്പോൾ ലഭിക്കുന്ന ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ കടകളിലടക്കം വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.